പ്രശസ്ത നടിയും മോഡലുമായ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധയെ തുടർന്ന് ഇന്ന് മരണത്തിന് കീഴടങ്ങി. സെർവിക്കൽ ക്യാൻസർ തടയാനുള്ള കുത്തിവയ്പ്പിന് സർക്കാർ ധനസഹായം നൽകുമെന്ന് ഇന്നലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഈ അവസരത്തിൽ ഉയരുന്ന പ്രധാന സംശയമാണ്, എന്താണ് സെർവിക്കൽ ക്യാൻസർ, എങ്ങനെ ഈ ക്യാൻസറിനെ തിരിച്ചറിയാം? സ്ഥാനാർബുദം കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും അധികം പേരിൽ കണ്ടുവരുന്ന വകഭേദമാണ് സെർവിക്കൽ ക്യാൻസർ. 2018 ഒരു സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ മൂന്നാമത്തെയും നാലാമത്തെയും മാരകമായ അർബുദമാണിത്. യോനിയുമായി ബന്ധിപ്പിക്കുന്ന ഗർഭാശയത്തിന്റെ താഴത്തെ ഭാഗമായ സെർവിക്സിന്റെ കോശങ്ങളിലാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. ലൈംഗികമായി പകരുന്ന അണുബാധയായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ചിലതരം സെർവിക്കൽ ക്യാൻസറിന് കാരണമായേക്കാം. നിലയ്ക്കാത്ത രക്തസ്രാവമാണ് സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം. സാധാരണയിൽ കവിഞ്ഞ് വജൈനൽ ഡിസ്ചാർജും പെൽവിക്സ് ഭാഗത്തെ വേദനയും ലൈംഗിക ബന്ധത്തിനിടയിൽ അസാധാരണമായ വേദനയും ചിലപ്പോൾ ഇതുമൂലമാകാം. വിട്ടുമാറാത്ത ഇടുപ്പുവേദനയും നടുവേദനയുമൊക്കെ സെർവിക്കൽ ക്യാൻസറിന്റെ കാരണത്തിൽ ചിലതാണ്. അകാരണമായ ശരീരഭാരം കുറയുക, അമിത ക്ഷീണം തുടങ്ങിയവയും സെർവിക്കൽ ക്യാൻസറിന്റെ ആദ്യ സൂചനകളിൽ പെടുന്നതാണ്. എന്നാൽ രോഗം സ്ഥിരീകരിക്കാൻ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ആവശ്യമാണ്. 32 വയസ്സ് മാത്രം പ്രായമുള്ള നടിയും മോഡലുമായ പൂനം പാണ്ഡെ ഇന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നായിരുന്നു അന്ത്യമെന്ന് പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ അവരുടെ മാനേജറാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ വസതിയിലായിരുന്നു അന്ത്യം. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ ദുഃഖമുണ്ട്. പോസ്റ്റിലെ വാക്കുകളാണിവ. മോഡലിംഗിലൂടെയാണ് പൂനം സിനിമയിലെത്തിയത്. 2013 പുറത്തിറങ്ങിയ നഷ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ലവ് ഇസ് പോയ്സൺ, അദാലത്ത്, മാലിനി ആൻഡ് കോ, ആഗയ ഹീറോ, ദ ജോണി ഓഫ് കർമ്മ തുടങ്ങിയ കന്നഡ, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലായി 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങളിലൂടെയാണ് പൂനം പ്രശസ്തി നേടുന്നത്. 2011 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീം സ്വന്തമാക്കുകയാണെങ്കിൽ നഗ്നയായി പ്രത്യക്ഷപ്പെടുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രസ്താവന ഏറെ വിവാദത്തിന് തിരികൊളുത്തി. 2020 പൂനം സാംബോംബെ എന്ന വ്യവസായി വിവാഹം ചെയ്തു. 2021 ഇവർ ഔദ്യോഗികമായി വിവാഹമോചിതരായി. ക്യാൻസർ വരുന്നതിനേക്കാൾ നല്ലതാണ് വരാതെ സൂക്ഷിക്കുന്നത്. വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി തന്നെ രോഗികൾ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുന്നു. കൃത്യമായ വാക്സിൻ എടുക്കുവാനും ഇടയ്ക്കിടെ സ്ക്രീനിംഗ് നടത്തുമ്പോഴും സെർവിക്കൽ ക്യാൻസറിനെ തിരിച്ചറിയാം. പെൺകുട്ടികൾക്ക് 12 മുതൽ 13 വയസ്സാകുമ്പോൾ തന്നെ സെർവിക്കൽ ക്യാൻസറിനെതിരെ പ്രതിരോധത്തിനുള്ള വാക്സിൻ എടുക്കണമെന്നാണ് പറയുന്നത്. ഈ പ്രായത്തിൽ വാക്സിൻ എടുത്താൽ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണെന്ന് പഠനങ്ങൾ പറയുന്നു. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഈ വൈറസ് പെൺകുട്ടികളിലേക്ക് എത്തുവാനുള്ള സാധ്യത കുറയ്ക്കാനാകും. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. 9 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലാണ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനുള്ള HVP വാക്സിൻ സ്കൂളുകളിലൂടെ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മുൻപ് ആലോചിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.